നമ്മൾ സോർട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസിനകത്തോട്ട് ഈ ചീസ് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്ത് ഫിൽ ചെയ്യാൻ വേണ്ടി പോവാം. അത് കഴിഞ്ഞ് ഇതെന്ത് പാൻ ഫ്രൈ ചെയ്യാം. ഇതപ്പോൾ ഇതിൽ നിന്ന് വെളിയിലോട്ട് വരത്തില്ല. ഇത് ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇത് നമ്മൾ ഫോയിലിനകത്ത് വെച്ച് ബോയിൽ ചെയ്തെടുക്കുവാന്ന് എങ്ങനെയാണ്? ചീസ് ഉണ്ടായോണ്ടോ? അല്ല, ഫോയിലിനകത്ത് കെട്ടിയിട്ട് ചെയ്താലോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഫോയിൽ ചെയ്തിട്ട് നമ്മൾ ബേക്ക് ചെയ്തെടുത്താലോ? ചിക്കൻ വെജിറ്റബിൾ ഓയിൽ ഫിഷ് ഞങ്ങള് സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്നത് വെച്ചു. സോ ഇത് ആക്ച്വലി ആ ചീസ് ഇതെല്ലാം കൂടെ ഫോൾഡ് ചെയ്യുമോ? ഫോൾഡ് ചെയ്യുമോ എല്ലാം കൂടെ? ബട്ടറിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഗാർലിക് ഇട്ടു, നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മഷ്റൂം തന്നെയുണ്ട്, മഷ്റൂം റിസോർട്ടോ ആയതുകൊണ്ട്. ഇത് ഫുള്ളി ബ്രൗൺ ആവണം. അപ്പോൾ അതങ്ങനെ തന്നെ കുറച്ച് നേരം ലീവിലേക്ക് ഇട്ട് അപ്പോൾ അത് ആയിക്കോളും. അതിനകത്ത് നല്ല വാട്ടർ ചെറുതായിട്ട്. മഷ്റൂം സോത്തേയും വെപ്പിട്ട് നമ്മൾ ഹൈ ടെമ്പറേച്ചറിലായിരിക്കണം. ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ മഷ്റൂമിൻ്റെ അകത്തുനിന്ന് വെള്ളം ഉള്ളിലേക്ക് വരും. ഹൈ ടെമ്പറേച്ചർ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ മഷ്റൂമിൻ്റെ നമ്മൾ ഇടുന്ന ഭാഗത്ത് സീലാവും, പിന്നെ അതിൻ്റെ ഒന്നും വെള്ളം വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഗോൾഡൻ ബ്രൗൺ കളറിൽ കിട്ടും. അത് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ടേൺ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ സ്റ്റർ ഫ്രൈ പോലെ ചെയ്യുവാണെങ്കിൽ ഈ വെള്ളം ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ വേണ്ടി സ്റ്റോക്കിലേക്ക് ഇടാം. റൈസ് ഇട്ടിട്ട് കോമൺ ആയിട്ട് നമുക്കിവിടെ മാർക്കറ്റിൽ അവൈലബിൾ ഉള്ളൂ ബട്ടൺ മഷ്റൂം ഉണ്ട്, പിന്നെ ഓയിസ്റ്റർ മഷ്റൂം എന്ന് പറയുന്ന വെറൈറ്റി ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട്. അത് രണ്ടുമാണ് ഇപ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ളത്. പക്ഷേ ഇറ്റാലിയൻ കുസീനാകുമ്പോൾ പോർട്ടബെല്ലോ എന്ന് പറയുന്ന മഷ്റൂം ഉണ്ട്, വലിയ സൈസായിരിക്കും. നമ്മുടെ ഈ മഴയത്തൊക്കെ മുളക്കുന്ന മഷ്റൂം, കുട പോലെ ഇരിക്കുന്ന മഷ്റൂം ഉണ്ടല്ലോ, പക്ഷെ അത് അത് പോത്തബെല്ലോ അല്ല. പോത്തബെല്ലോ മഷ്റൂം, ഒറിജിനൽ പോത്തബെല്ലോ മഷ്റൂം ഉണ്ട്. പോത്തബെല്ലോ അത് നല്ലതാണ്. പിന്നെ ഷിത്താക്കെ എന്ന് പറയുന്ന മഷ്റൂം ഉണ്ട്, ക്രെമിനി. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ. പിന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷാന്ത്രേൽ എന്ന് പറയുന്ന മഷ്റൂം ഉണ്ട്. ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മഷ്റൂം ഉണ്ട് ട്രഫിൾ എന്ന് പറയും, ട്രഫിൾ മഷ്റൂം. അതിൻ്റെ ട്രഫിൾ ഓയിൽ എന്ന് പറയുന്നുണ്ടാകും. ഈ ട്രഫിൾ മഷ്റൂം എന്ന് പറഞ്ഞാൽ ഈ പൈൻ മരത്തിൻ്റെ ചുവട്ടിൽ മണ്ണിനടിയിലാണ് ഉണ്ടാകണം. അപ്പോൾ അതിന് അതിനുവേണ്ടി സ്നിഫർ ഡോഗ്സ് ഉണ്ട്. ആ ഡോഗ്സിന് മാത്രം അതിൻ്റെ സ്മെല്ല് കൊണ്ട് നല്ലൊരു പഞ്ചന്റ് സ്മെല്ലുണ്ടാവും. അതുകൊണ്ടാണ് അത് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല, നാച്ചുറലായിട്ട് ഉണ്ടാകുന്നത്. ഈ സാധനം പോയി സ്നിഫ് ചെയ്തെടുക്കും, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് ഡിഗ് ചെയ്ത് എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ട്രഫിൾ മഷ്റൂം ഭയങ്കര എക്സ്പെൻസീവാണ്. അതൊക്കെ വലിയ വലിയ ഗാസ്ട്രോണമി റെസ്റ്റോറൻറ്റ്സിലൊക്കെ, ഹൈ എൻഡ് റെസ്റ്റോറൻറ്റിലൊക്കെ അതൊക്കെ യൂസ് ചെയ്യും. എനിക്കിപ്പോൾ ഒരു മൂളിപ്പാട്ട് കേട്ട്, ഞാൻ ഷെഫിൻ്റെ അടുത്ത് പറയുമായിരുന്നു മൂളിപ്പാട്ട്. ആക്ച്വലി ആൾ പാടുമെന്നൊക്കെയാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാം എനിക്ക്. കാറ്റിയൻ കാതിലേതോ സന്നദവ ഇതാ കാതലെന്നതാ ഇളമേ സന്നി വിട്ടതാ ഇദയം തിന്നു വിട്ടതാ സൽമനമേ ഏതോ
ഒരു പാട്ട് പാടിക്കേ, അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. ഒരു പാട്ട് പാടിക്കേ, ഒരു പാട്ട് പാടിക്കേ, കേക്കട്ടെ. ഒരു പാട്ട് പാടി കേക്കട്ടെ. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൽ തിരുവരങ്ങിൽ, സൂര്യകിരീടം വീണുടഞ്ഞു രാവിൽ തിരുവരങ്ങിൽ, പടുതിരികാളും പ്രാണനിലേതോ നിഴലുകളാടുന്നു നീരും, സൂര്യകിരീടം വീണുടഞ്ഞു രാവിൽ തിരുവരങ്ങിൽ. അതന്നെ, ഇനി കൊച്ചും കൂടെ പാടിയാ മതി. സോ റെഡി ആയിട്ട് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവാണ്. ഷീസോ സ്പെഷ്യൽ നല്ല റെഡി ആയിട്ടിരിക്കായിരിക്കും അല്ലേ. സോ ദാറ്റ് ഈസ് ചിക്കൻ. നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. യാ കറക്റ്റ്. ഇത് പെസ്തോ ഗ്രിൽഡ് ചിക്കനാണ്. അത് സ്റ്റാർട്ടറായിട്ട് പെസ്തോ സോസിൽ മാരിനേറ്റ് ചെയ്തിട്ട് ഗ്രിൽ ചെയ്ത ചിക്കൻ. ഇത് സ്റ്റഫ്ഡ് ഗ്രിൽ ഫിഷ് ആണ്. വിത്ത് അതിൻ്റെ സോസ് അതിൻ്റെ സൈഡിലുണ്ട്. മോസറേല ചീസൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. മഷ്റൂം റിസോട്ടോ. സോ കംപ്ലീറ്റ്ലി ഇറ്റാലിയൻ ടച്ച് ഉള്ളതാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ലെറ്റിംഗ് അസ് കം ഹിയർ ആൻഡ് കുക്ക് ഫോർ യു ബോത്ത്. ഓൾവേസ് വെൽക്കം എന്ന പറഞ്ഞ ഷെഫിന് എന്താ മനസ്സിലായില്ലേ. വന്നോളൂ യു ആർ ഓൾവേസ് വെൽക്കം ടു ക്രൗൺ പ്ലാസ. ഓക്കേ, നൗ ഇറ്റ്സ് യുവർ ടൈം ടു റിട്ടേൺ ഇറ്റ് ബാക്ക് ടു ഹിം, സോ യു ഗോ ദേർ. ഓൾറൈറ്റ്, സോ താങ്ക് യു സോ മച്ച്. നിങ്ങൾ എൻജോയ് ചെയ്തു ആൻഡ് വി വിൽ മേക്ക് മോർ. ഓക്കേ, താങ്ക് യു. താങ്ക് യു. സോ ദാറ്റ് വാസ് അനദർ എപ്പിസോഡ് ഓഫ് ഫുഡ് ടു സീ യു വിത്ത് മീ ആൻഡ് ബെഞ്ചമിൻ ആൻഡ് ഷെഫ് കാലേഷ് ഫ്രം ക്രൗൺ പ്ലാസ. So we'll catch you next week in another house with some exciting dish and So chef bye varno chef ipra onnu minute illana varadu so I'm going to say bye. See ya.